ജാസ്മിൻ നീട്ടണില്ല. അപ്പൊ നീച്ച് വന്നപ്പോ തന്നെ ജാസ്മിൻ ഒക്കെ പറയുന്നുണ്ട് പട്ടികളാണ് അത്, വ്യക്തികളെ പറയാൻ പറ്റില്ല. ഞാൻ ഇതായിട്ട് വ്യക്തികളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞ സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് കുട്ടിക്കാലത്ത് അമ്മേനോടും പെങ്ങളോടൊക്കെ പറഞ്ഞ അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയപ്പോ മാക്സിമം പട്ടികളെ നടത്താൻ കൊണ്ടുപോയി എന്തിനാടാ ഈ ഇത്ര ഓടണേന്ന് ചോദിക്കും എന്നോട് വീട്ടിന്ന് വൈഫൊക്കെ. ഇതെന്തിനാ ഒരു ഒരു സ്ഥലത്ത് പോയാൽ വൈകുന്നേരം എന്തിനാ വീട്ടിലെത്തണേന്ന് ചോദിക്കും. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വിളിച്ചു ചോദിക്കും അവരെ നടത്താൻ കൊണ്ടുപോയെന്നാ. സംഗതി നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന കോൺവെർസേഷൻസ് ആരും കേൾക്കാറില്ല. ഞാൻ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഓരോ പട്ടിയുണ്ട്, ജൂനിയർ, ആക്സിൽ, അങ്ങനെ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ജൂനിയറിനോടൊന്ന് പറയും, ആക്സിലിനോടൊന്ന് പറയും. അപ്പോൾ അത് പറയുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ട് തിരിച്ച് നക്കുകയുള്ളൂ. അവർക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല. ഞാൻ എന്റെ ദേഷ്യവും പറയും, സങ്കടവും പറയും, എനിക്ക് പറയാനുള്ളൊക്കെ പറയും. ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ബേസിക്കലി ആ നക്കല് കിട്ടുന്ന സന്തോഷമാണ്. ഞാൻ അവിടെ ഹാപ്പി ആയി, ഞാൻ നേരെ തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് അങ്ങനെ പോകാറില്ല, നമ്മള് നക്കാറില്ല അങ്ങനെ. സോറി, എനിക്ക് അല്ല ഒരു ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ ഒരു അങ്ങനല്ല, ഞാൻ ഒരൊറ്റ വട്ടം ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പൊ അവള് പറഞ്ഞ പോലെ സിസ്റ്റർ ഒരു വട്ടം എന്നോട്, ഞാനും എന്റെ അനിയത്തി ഇവിടെ കേറുന്നതിന് മുമ്പ് അനിയത്തി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. അതായത് ഞാൻ പോകുന്നത് പറഞ്ഞില്ല, ഇവിടുന്ന് വിളിച്ചത് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ടൈമിലും ഞാൻ അങ്ങനെ നന്ദുവിനോട് പറയലുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നു 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 എന്ന് പറയാന്നല്ലാതെ അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കലില്ല, പറയുന്നത് മനസ്സിലാവണമില്ല. സ്നേഹമാണെങ്കിലും സെയിമാണ്, സ്നേഹം രാവിലെ മുതൽ തെറ്റും രാത്രി വരെ സ്നേഹം എന്ന് വിളിച്ച് നടക്കും. പക്ഷെ പറയുന്നത് അപ്പത്തേക്ക് ഞാൻ മറന്നു, ഒരു വിളിയിൽ വിളി കേട്ട് ഉത്തരം പറഞ്ഞ എൻ്റെ തീരും, പക്ഷെ കേൾക്കണില്ല. സെയിമ ഞാൻ അവിടെ എത്തുമ്പോൾ നന്ദു തന്നെ അവസ്ഥ, ഒറ്റ പോക്കും നന്ദു നന്ദു വിളിച്ചിട്ട് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ കാര്യം മറക്കും. ആ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, പോട്ട് എന്ന് പറഞ്ഞ് ഞാൻ പോരും. ഞാൻ അത്രയും കെയർ ചെയ്തിട്ടുള്ളൂ, അത് നന്ദുവിനോടാണ്. അത് ചേച്ചി പട്ടീനായിട്ട് കമ്പയർ ചെയ്തല്ലോ കേട്ടോ. ഏത് ബ്രീഡായിട്ടാ തോന്നി? ജർമ്മൻ ഷെപ്പേർഡ്. ജിൻഡ ചേട്ടാ ഇല്ലല്ല, ഹസ്കി, ഹസ്കി പോളിയാണ്. ഓ വേണ്ട, തൃശ്ശൂരി ഹസ്കി ടോപ്പ് ബ്രാൻഡ്. ബുൾഡോഗ്, അമേരിക്കൻ ബുൾഡോഗ്. അമേരിക്കൻ ബുൾഡോഗ് കണ്ടറിയില്ല. നാടന അപ്പില്ല, അപ്പില്ലടാ നാടന. ചോറ് കുഴച്ചു കൊടുത്താൽ മതി. എനിക്ക് ഒരു ഓർമ്മച്ച കാലം മുതൽ ഇതുവരെ എനിക്ക് മിസ് ചെയ്യുന്ന ആളെ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആളെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും, ചിരിക്കും. അതിനാണ് ലാസ്റ്റ് പറയാം. പിന്നെ ഒരുവിധം ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ കൂടുതൽ എൻ്റെ അമ്മയാണ്, അവിടെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാറ്. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മോട് പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാനത് മാറ്റിപ്പിടിച്ച് നമ്മുടെ അടുത്ത് ഒരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സുരേഷ് എന്ന് പറയുന്നത്, മാണിക്യമംഗലത്തെ എൻ്റെ നാട്ടിൽ ഉള്ളത്, എന്തും പറയും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തും ഒച്ചപ്പാടും ബഹളം എന്തും അത്രയും ഡീപ്പാണ് എന്ത് കാര്യത്തിലും. കാരണം നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനും ഞങ്ങൾ വളരാനും, അതായത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരോട് ഇപ്പോഴത്തെ അമ്മമാർ ചിലപ്പോൾ പറയണ്ടാവും ജിൻഡോനെയും സുരേഷിനെയും കണ്ട് പഠിക്കുന്നുള്ളത്. കാരണം അത്രയ്ക്കും ഞങ്ങൾ രണ്ടാൾ ഒരേ ലെവലിൽ നിന്ന് വളർന്നു പോയിട്ടുണ്ട്. അപ്പം പിന്നീട് കാരണം ഈ നമ്മുടെ അഭിഷേക് പറഞ്ഞ പോലെ കുറേയും സാധനങ്ങൾ നമ്മൾ മാറി 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 പോകുമ്പോൾ അത് ബ്രേക്കപ്പ് ആവുക അല്ല ചെയ്യണത്, നമുക്ക് വേറെ ലെവലിലേക്ക് നമ്മൾ പോവാണ്. വേറെ ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരുപാട് ഫ്രണ്ട്സാണ് നമുക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ തന്നെ, നമ്മൾ പല ആൾക്കാരോടും പല കാര്യങ്ങൾ പറയണമെങ്കിലും അത് നമുക്ക് ചെവി തരുന്ന ആൾക്കാരുണ്ടാവില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ഒരാളുണ്ട്, ഒരു നേഹ റോസ് എന്ന് പറയും. ആളാണ് എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയണത്. ആളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും, എന്തിനെങ്കിലും പറയുമ്പോൾ അപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ആളോട് ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഷെയർ ചെയ്യാൻ വയ്ക്കുമ്പോൾ ആൾക്കാർ ചെവി തരണമെന്നില്ല. അപ്പം അതാണ് എൻ്റെ മെയിൻ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എൻ്റെ ഷെയറിങ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പണ്ടത്തെ ഗുരുക്കന്മാരാണ്. പണ്ടത്തെ ഗുരുക്കന്മാരോട് ഇപ്പം നമ്മൾ എന്ത്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നെങ്കിൽ വന്നപ്പോൾ തന്നെയായാലും ഞാൻ അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് ജിമ്മിൽ പോയിക്കണേ എനിക്ക് ഡെമ്പ് എടുത്തു തന്നാൽ ആളോട് വരെ ഞാൻ പറഞ്ഞിട്ട് വരും, ഞാൻ ഈ സ്ഥലത്ത് പോകണം, എനിക്ക് അനുഗ്രഹം വേണം. ആ ഒരു എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ തുറന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ തുറന്ന് പറഞ്ഞ ആരാണെന്ന് നിങ്ങൾ ചിരിക്കും, ഇരുമ്പിനോടാണ്. ഇരുമ്പില്ലേ ഡംബിൾ പിടിച്ച് നമ്മളെല്ലാം പറയും, എല്ലാം എന്ത് ദേഷ്യവും എന്ത് സങ്കടവും എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ പോയി വർക്കൗട്ട് ചെയ്യും, അവിടെ തീരും.
അതുപോലത്തെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടൂല. എന്നാലും ഞാൻ കൂടുതൽ തുറന്ന് പറയാറ് ഋഷിയോട് പറയാറുണ്ട്, മറ്റേ സിരിവേച്ചിയോട് പറയാറുണ്ട്, ഋഷിയോട് പറയാറുണ്ട്. അത് ഞാൻ ഒരാളോട് നോക്കി എടുത്ത് പറയാനില്ല. സായിയോട് പറയാറുണ്ട്, പല ജാനുവിനോട് പറയാറുണ്ട്. ജാനുവിനോടാണ് കൂടുതലും പറയാറ്. ഞാൻ പോയില്ലേ, അതുകൊണ്ട് തന്നെ ജാനുവിനെ പറയാന്ന്. കാരണം ഇവിടെ ഉള്ള ഒരാളെന്ന് പറഞ്ഞപ്പോ ഞാനും പറയുന്നത് ജാനുവിനോടാണ് ഏറ്റവും കൂടുതൽ പറയണത്. ജാനു ജസ്റ്റ് സൊല്യൂഷൻ അല്ല നമുക്ക് പറഞ്ഞത്, തുടക്കൊന്ന് പിച്ചും പിച്ചുമ്പോ തന്നെ നമുക്ക് അതിന്റെ മറുപടി കിട്ടി. അതാണ് നമുക്ക് ജാനുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയണത്, സത്യമാണ് പറഞ്ഞത്. പക്ഷെ ഞാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.